1960 റബ്ബർ കൃഷി നടത്തുന്നതിന് വേണ്ടി പ്രത്യേക ചട്ടപ്രകാരം കൊല്ലം ജില്ലയിലെ കടക്കൽ വില്ലേജിലും പത്തനാപുരം പിറവന്തൂർ വില്ലേജിലും റബ്ബർ കർഷകർക്കായി സർക്കാർ ഭൂമി അനുവദിച്ചു നൽകി. പിന്നീട് ഈ ഭൂമിക്ക് 2079 ജില്ലാ കളക്ടർ പട്ടയം അനുവദിച്ചു. ഈ പട്ടയത്തിനുള്ള തുകയും 3 ഗഡുക്കളായി അന്നത്തെ തറവില നിശ്ചയിച്ച് പട്ടയം അനുവദിച്ചുകൊണ്ട് 3 ഗഡുക്കളായി അന്ന് ജനങ്ങൾ അടച്ചു, ഈ കർഷകർ അടച്ചു. 2009 വരെ ഈ കർഷകർക്ക് ഇതിൻ്റെ ഉടമസ്ഥ അവകാശവും കൈമാറ്റ രേഖകളും നൽകിയിരുന്നു. അപ്പോൾ 2010 ഒരു സ്പഷ്ടീകരണം റവന്യൂ സെക്രട്ടറിയിൽ നിന്ന് പ്രിൻസിപ്പൽ സെക്രട്ടറിയിൽ നിന്ന് ഉണ്ടായി. 2010 മുമ്പ് ഉള്ള എല്ലാ കൈവശക്കാർക്കും അത് കൈവശ രേഖ നൽകണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അതിൻ്റെ ഉത്തരവിൻ്റെ പകർപ്പും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇപ്രകാരം കടക്കൽ വില്ലേജിൽ ഈ പട്ടയത്തിനുള്ള കൈമാറ്റ രേഖകളും ഉടമസ്ഥാവകാശവും നൽകി. പത്തനാപുരത്തും കുറച്ച് പേർക്ക് കിട്ടി, ബാക്കിയുള്ളവർക്ക് നൽകിയില്ല. സമാനമായ സംഭവങ്ങൾ തൃശ്ശൂർ ജില്ലയിലും ഉണ്ട്. എല്ലാവർക്കും പട്ടയങ്ങൾ നൽകിയ സാഹചര്യത്തിൽ ഇവർക്ക് ഇപ്പോഴുള്ള സ്ഥിതി വെച്ചാൽ ഇവരെ കൈവശം വെച്ചിരിക്കുന്ന പല ആളുകൾ റബ്ബർ തന്നെ കൃഷി ചെയ്യാം. പക്ഷേ ഇവർക്കിത് കൈമാറ്റം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ പോയിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസ ലോൺ എടുക്കാനോ ഒരു വീട് വയ്ക്കാനോ ഒരു ലോൺ എടുക്കാനോ, ഇവർക്ക് പിന്നെ ക്യാൻസർ രോഗികൾ വരെ ഉണ്ട്, അവർക്ക് ചികിത്സയ്ക്ക് ഒരു കടമെടുക്കാനോ ഒന്നിനും, ഇത് വിറ്റ് അവിടുന്ന് പണം വാങ്ങി ചികിത്സ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം മനസ്സിലായിക്കൊണ്ട് ഇവരെ കഴിഞ്ഞ ഏതാണ്ട് 51 വർഷമായി കൈവശം വച്ചിരിക്കുന്ന ഈ ഭൂമി, അത് കൃഷിഭൂമിയാണ്. അത് അവർക്ക് പോക്കുവരെ ചെയ്ത് കിട്ടുകയോ അല്ലെങ്കിൽ അന്യ കൈമാറ്റം ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. പട്ടയം അവർക്ക് നൽകിയിട്ടുണ്ട്. ആ പട്ടയത്തിലെ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് 2009 ശേഷമുള്ള പട്ടയങ്ങൾക്ക് മാത്രമേ, 2010 ശേഷം 9 ശേഷം കൊടുക്കുന്ന പട്ടയങ്ങൾക്ക് മാത്രമേ 25 വർഷത്തേക്ക് കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നു. പക്ഷേ ഇതിന് 60 വർഷങ്ങൾ കൊടുത്ത പട്ടയം 53 വർഷം കഴിഞ്ഞിട്ടും കൈമാറ്റം ചെയ്യാനോ അവർക്ക് പണയപ്പെടുത്താനോ കഴിയാത്തൊരവസ്ഥയിലാണ്. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇനി കേരളത്തിൽ അവശേഷിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഒരു പ്രഖ്യാപിത നയമാണ് ഭൂമിയില്ലാത്തവർക്ക് ഭൂമിക്ക് പട്ടയം കൊടുക്കുകയും ഇത്തരം കൈവശരേഖകളുള്ളവർ കൂടി പട്ടയം കൊടുക്കുക എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി അടിയന്തരമായി ഇടപെട്ടു. ഇക്കാര്യത്തിൽ ഇവർക്ക് പട്ടയം, ഇവരെ കൈമാറ്റ രേഖകൾ ഇവരെ കൈമാറ്റാൻ കഴിയും തരത്തിൽ അല്ലെങ്കിൽ പണയപ്പെടുത്താൻ കഴിയും തരത്തിൽ അവരെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുക. അവരെ പലരുടെയും ഇത് നേടി കിട്ടിയ വ്യക്തികൾ മരിച്ചു. ഇപ്പം മക്കൾ അങ്ങനെ കൈമാറി അവർക്ക് ആർക്കും ഇതിന് അവകാശമില്ലാത്തൊരവസ്ഥയാണ്. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ അവരേതാണ്ട് വളരെ കുറച്ച് ആൾക്കാർ 10-35 പേരേ ഉള്ളൂ. അതിനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഈ ഒരു സബ്മിഷനിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഒരു മറുപടി.